ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ പണ്ടൊക്കെ എനിക്ക് സ്കൂളിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഓ ഇന്നും പോണല്ലോ എന്ന് വിചാരിച്ചാൽ പോക്ക് പക്ഷേ ഇന്ന് പോയപ്പോൾ അയ്യോ ഒരു എന്താ പറയുക നന്നായിട്ട് മിസ്സ് ചെയ്തു പഴയ കാലങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ കുറച്ച് പേര് കൂടിയിട്ടൊന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തീരുമാനം എടുത്താണ് ഇതാണ് എൻ്റെ സ്കൂൾ കേട്ടോ ഞാൻ പഠിച്ച സ്കൂൾ അതായത് തൃശ്ശൂർ ഹോളി ഫാമിലി കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂളാണ് അപ്പോൾ ദാ ഞാൻ വീണ്ടും ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ് എപ്പോഴും ഈ സ്കൂളിന്റെ ഗേറ്റ് വരെ വന്നിട്ട് തിരിച്ചു തിരിച്ചുപോക്കാണ് പതിവ് ഞാനും ചിത്തും കൂടിയിട്ട് വെറുതെ വരും എന്നിട്ട് ഗേറ്റിന്റെ അവിടെ വന്നിട്ട് പഴയ ഓർമ്മകളൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു തിരിച്ചുപോക്കാണ് പതിവ് അപ്പത് ആ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതിനകത്തേക്ക് കയറി ഇപ്പൊ എന്റെ ഫ്രണ്ട്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് പേരാണ് ഇന്ന് വരണുള്ളൂ കേട്ടോ ബാക്കിയുള്ളവർ വരണില്ല ഇവിടെയാണ് ഞങ്ങൾ വാനൊക്കെ കാത്ത് നിൽക്കാറ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലത്തൊക്കെ നിറച്ച് പൂക്കളന്നെയായിരുന്നു കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട് ഞങ്ങൾ നടക്കുമ്പോഴൊക്കെ മണലും ചരലൊക്കെ ആയിരുന്നു അപ്പൊ അതാ പൂക്കൾക്ക് മാത്രം ഒരു വ്യത്യാസം വന്നിട്ടില്ല റോസപ്പൂവും അതൊക്കെ ഉണ്ട് പിന്നെന്താണ് ആ എല്ലാരും എന്താ പിള്ളേരൊക്കെ ഉണ്ട് ഫുട്ബോൾ ടീമൊക്കെയാണ് അത് കേട്ടോ റോസൊക്കെ നല്ല അടിപൊളിയായിട്ട് നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഇവിടെ നിറച്ചൊരു ആമ്പലിന്റെ ഒരു ചെറിയൊരു കുളം പോലെ ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇല്ലപ്പോ അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ കണ്ണ ബിൽഡിംഗ് അല്ലേ ഇതിന്റെ ഏറ്റവും അറ്റത്തായിരുന്നു എന്റെ അഞ്ചാം ക്ലാസ് ഞാൻ ഇവിടെ അഞ്ചാം ക്ലാസ്സിലാണ് വന്ന് ചേർന്നത് അപ്പോൾ ഈ കണ്ണ മാതാവിന്റെ രൂപമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ പിന്നെ ഈ ഷീറ്റ് ഷീറ്റൊന്നും ഇട്ടുണ്ടായിരുന്നില്ല ചരലും മണ്ണൊക്കെ ആയിട്ട് ഇദ്ദേഹം ആയിരുന്നു പിന്നെ ഈ കുറേ ബസ്സുകളൊന്നുമില്ല രണ്ട് ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഈ മോളിൽ കാണുന്നതായിരുന്നു എട്ടാം ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ അതവിടെ സ്റ്റേജ് സ്റ്റേജിൽ നല്ല വിറ്റാണ് വിറ്റാന്നിവിടുത്തെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് ഡാൻസും യൂത്ത് ഒക്കെ ആയിട്ട് അതിൻ്റെ ദൈവമേ ഒന്നും ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നു ഈ ബസ്സൊക്കെ ഇട്ടിരുന്നിടത്ത് രണ്ടും മാവുണ്ടായിരുന്നു കേട്ടോ അല്ല വലിയ മാങ്ങോളം ഉണ്ടാവുക ഈ തറയൊക്കെ കെട്ടിയിട്ട് നല്ല ഭംഗിയിൽ നിർത്താറുണ്ട് പക്ഷെ ഒരു മാങ്ങ പോലും പൊട്ടിക്കാൻ നമ്മുടെ സിസ്റ്റർമാര് സമ്മതിച്ചില്ല എന്നിട്ട് ഇപ്പൊ എന്തായി അതാങ്ങോട് വെട്ടിയാൽ കളഞ്ഞു ഞാൻ എന്നിട്ട് സിസ്റ്ററിന്റെ അടുത്ത് ചോദിച്ചു ഇന്ന് ഒരെണ്ണം പോലും തരാണ്ട ഇപ്പൊ നിങ്ങൾ എല്ലാം വെട്ടി കളഞ്ഞില്ല ചോച്ചപ്പൊ സിസ്റ്ററിന്റെ ചിരിക്കണു അയ്യോ അന്നൊക്കെ കട്ട് പൊട്ടിക്കലും എഴുമ്പോ പോയി പറക്കലൊക്കെ ആയിരുന്നു ട്ടാ ഈ കാണുന്ന എന്താണെന്നറിയോ ഇതാണ് ഞങ്ങളുടെ ഓഫീസ് റൂം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഉള്ളിയുന്നൊരു കാളലാണ് ചേരാനൊക്കെ ഫസ്റ്റ് ഇവിടെ വന്നപ്പോഴേ ദൈവമേ പേടിച്ച് പേടിച്ചിട്ട് വലിയ സ്കൂളൊക്കെ അല്ലേ ഞങ്ങള് എൽ പി ഒക്കെ വേറെ കുഞ്ഞു സ്കൂളിലാണ് പഠിച്ചിരുന്നേ അപ്പോൾ ദാ ഈ സൈഡിൽ പിന്നെ പ്രയറിന് വരാറുണ്ട് ന്യൂസ് റീഡിങ് അതിനൊക്കെ ഇവിടെ തന്നെയായിരുന്നു ബെല്ലടിക്കുന്നതൊക്കെ ഈ സൈഡിൽ തന്നെയാണ് പിന്നെ ഈ സെക്ഷനിൽ ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ അത് എൽ പി ആണ് ഞാൻ വേറെ സ്കൂളിലായിരുന്നു അപ്പോൾ ഇവിടെ ഒക്കെ അടിപൊളിയാക്കി ദൈവമേ എന്താ ഭംഗി കൈലൊക്കെ ഇട്ട് ചിത്രപ്പണിയൊക്കെ കണ്ട ചോരില് എന്താ ഭംഗിയില്ലേ ഞാനൊക്കെ പഠിക്കണ സമയത്ത് ഇതൊന്നും ഇല്ല ഇവരിവിടെ എൽ പി തൊട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നു അത് കാരണം ഇവര് എൽ പി സെക്ഷനിലാണ് വന്നിരിക്കുന്നത് ഈ ബോർഡിൽ ഏതെന്താണ് എൻ്റെ രേഷു അപ്പൊ അവളിത് എന്തൊക്കെയോ എഴുതുന്നുണ്ട് ഞങ്ങളുടെ പേരാണ് പിന്നെ ഈ നോക്കിയിരിക്കുന്നത് ശ്രീകലയും നീതും പിന്നെയുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് അപ്പുറത്ത് പോയിരിക്കുകയാണ് ഇത് കണ്ടപ്പോണ്ടല്ലോ നമ്മൾ പണ്ടൊക്കെ വർത്തമാനം പറയുമ്പോൾ ബോർഡിൽ പേരെഴുതി വെക്കില്ലേ അതാ ഓർത്തെ ഞാൻ പ്രാവശ്യം മീറ്റ് ചെയ്തപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഈ വട്ടം ആരും ഇല്ല കാര്യമായിട്ട് എന്നാലും രസമാണ് പണ്ടത്തെ ക്ലാസ് റൂമേ അല്ല ശരിക്കും ടൈലും അതുപോലെ തന്നെ ഈ പെയിന്റിംഗ് ഒക്കെ ആയിട്ട് എന്തൊരു ഭംഗിയാ ഇനി പതുക്കെ മുകളിലേക്ക് കയറിയിട്ട് എട്ടാം ക്ലാസ്സിന്റെ അവിടേക്കാ പോകുന്നേട്ടോ അപ്പൊ നല്ല രസമാണ് ഈ ഏരിയ ഈ സ്റ്റെപ്പൊക്കെ ഓടി ഇറങ്ങിയതും ഈ വാനിന്റെ അടുത്തേക്കുള്ള ഒരു ഓട്ട ഉണ്ട് ഈ ബെല്ലടിക്കുമ്പോഴേ ഇത് ഞങ്ങളുടെ എട്ടാം ക്ലാസ് ആയിരുന്നു അപ്പോൾ രോഹിണി ഈ രോഹിണീനുണ്ടല്ലോ നമ്മളെ ഡി ത്രീയില് പ്രിയാമണിയുടെ ഒക്കെ ഡ്രസ്സ് ചെയ്തിരുന്നത് രോഹിണിയാണ് ജമണ്ടം ഫാഷൻ ഡിസൈനർ തന്നെയാണ് അപ്പോൾ അപ്പൊ അവളിത് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത കാര്യൊക്കെയാണ് ഇപ്പൊ പറയുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാ മതി എന്നായിരുന്നു അന്നൊക്കെ ചിന്ത ഇന്ന് ഇങ്ങോട്ട് തിരിച്ചുവാനും എട്ടാം ക്ലാസിന്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് പോവാണ് പക്ഷേ അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് കേട്ടോ ടെൻത്ത് ആണ് അവിടെ നയൻത്ത് ഇപ്പുറത്തെ സൈഡിലാണ് വയസ്സൊക്കെ എത്ര കൂടിയാലും ഇവിടെ ഉണ്ടല്ലോ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തിട്ടും എന്താ പറയാ ഒരു രസമാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും അല്ലേ ക്ലാസ് റൂമൊക്കെ ഇറങ്ങി ഇനി സിസ്റ്റർമാരെന്നെക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു പോകണം അതാണ് പരിപാടി ടീച്ചേഴ്സൊക്കെ റിട്ടയർ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ സിസ്റ്റർമാരും കുറച്ച് പേരന്നെ അവിടെയുള്ളു മറ്റത്തുനിന്ന് വിളിക്കുന്നതാരാന്നറിയോ ഇതാണ് എൻ്റെ ആൻസി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ ഞാൻ എല്ലാവർക്കും ഫോട്ടോ എടുത്തു കൊടുത്തു കേട്ടോ അടിപൊളിയായിട്ട് എന്റെ ഫോട്ടോ മാത്രം ഒരെണ്ണം എടുത്തില്ല ഇത് നമ്മുടെ മാതാവാണ് ഒക്കെ വരുന്ന സമയത്ത് ഇവിടെയാണ് മുട്ടുകുത്തി പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നത് എക്സാമിന് മാത്രല്ലാട്ടോ ഡെയിലി നമ്മൾ വരുമ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് കയറാറ് ഈ കാണുന്നവരെല്ലാരും വേറെ വേറെ ക്ലാസ്സുകളിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിന്ന് ഇന്ന് ഒത്തുകൂടിന്നേ ഇത് നമ്മുടെ ടോംസി സിസ്റ്റർ ആണ് ധാമഠത്തിന്റെ അവിടെ വന്നപ്പോൾ സിസ്റ്ററിനെയാണ് ആദ്യമായിട്ട് കണ്ടത് സിസ്റ്റർ പാർവതിയെ കണ്ടപ്പോൾ പാർവതി ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ ഈ കാലുവേദനയുടെ കാര്യൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കുക ഇതാണ് ഞങ്ങളുടെ ജോസ്ഫിന സിസ്റ്റർ ഇപ്പൊ അച്ചമ്മട്ടോ ആള് അപ്പോൾ ഇംഗ്ലീഷായിരുന്നു അന്ന് ഞങ്ങളൊക്കെ നന്നായി വണ്ണം വെച്ച് മുഖത്തിന് മാത്രം ഒരു വ്യത്യാസം ഇല്ല എന്നാണ് സിസ്റ്റർ പറഞ്ഞത് കേട്ടോ സിസ്റ്റർ ഇപ്പൊ അച്ഛമ്മ എന്റെ ആ തലവേദനയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ സ്കൂളിന്റെ പുരോഗമനങ്ങളും എല്ലാം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുകയാണ് ഞങ്ങൾ പോയതിനു ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിവരിച്ച് തന്നു കേട്ടോ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞതാ ഈ സൈഡിൽ കൂടെ വരുമ്പോഴാണ് ഉച്ചക്കഞ്ഞിയുടെ സ്ഥലം അപ്പം ഇവിടത്തൊക്കെ എന്താ വ്യത്യാസം ഞങ്ങൾ മഴയത്ത് ചളിപുളിയൊക്കെ ആയിട്ട് വന്നിരുന്ന സ്ഥലമാണ് ഇപ്പം നീറ്റായിട്ട് ഇങ്ങനെ ടൈലൊക്കെ ഇട്ട് വെട്ടി തിളങ്ങുകയാണ് അപ്പം അതാ ഈ ക്ലാസ് റൂമിൻ്റെ സൈഡിൽ കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് എത്താം പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങളുടെ സെവൻത്തൊക്കെ ഉണ്ടായിരുന്നത് അപ്പം അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിയാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വരാന്തയുടെ ഉള്ളിക്കൂടെ ഒക്കെ നടക്കുമ്പോൾ പഴയ ഒരു ഓർമ്മ ആകെ ചളി പുളിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ആ സമയത്തൊക്കെ നടന്നിരുന്നത് ഇവിടെ ഒക്കെ കണ്ടപ്പോൾ ചവിട്ടാൻ പോലും മടി തോന്നുക നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിരിക്കുക പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ എന്തൊരു രസാവൂലേ ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് മണ്ണലിലൊക്കെ ഇങ്ങനെ ഡ്രില്ലിനൊക്കെ പോയി വരുമ്പോണ്ടല്ലോ ആകെ ചളിയും പൊടിയൊക്കെ ആയിട്ടാ വരിക ഇതിപ്പോ സുഖസുന്ദരാണ് ഇവിടെ ടൈലൊക്കെ ഉള്ള കാരണം ഡ്രില്ലിനും അതുപോലെ തന്നെ ബാൻഡ് സെറ്റിനും ഒക്കെ സുഖായിട്ട് ഓടിച്ചാടി നടക്കാം അപ്പോൾ അതാ ഇനി ഈ സൈഡിൽ കാണുന്നതാണ് ഞങ്ങൾ സെവൻത്ത് ഉണ്ടായിരുന്നത് ഏറ്റവും മുകളിൽ കേട്ടോ ഞാൻ കാണിച്ചതരേ ഇതാ ആ മുകളിൽ ആ ഇതാ ഏറ്റവും മുകളിൽ കാണുന്നത് അപ്പോൾ അവിടെയായിരുന്നു സെവൻത്ത് ഉണ്ടായിരുന്നത് ഒരു ഇട്ട് മുറിയായിരുന്നു ആയിരുന്നു അപ്പോൾ ആ ടീച്ചറൊക്കെ നല്ല ടീച്ചറായിരുന്നു ഇപ്പോഴും ഓർമ്മൻ്റെ ഷേൾ ടീച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ പിന്നെ ദാ ഇവിടെ പിള്ളേർ ഇങ്ങനെ തൊട്ടും തറോഡിയൊക്കെ നിൽക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളാട്ടോ ഇപ്പം ഇതാ ഈ സൈഡിലേക്ക് പോയിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി പതുക്കെ നമുക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് പോവാം ഇത് നമ്മുടെ ശ്രീജിയാണ് ശ്രീജിയാണ് നമുക്ക് ഈ കുറേ സെൽഫികളൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്തത് ിയും വല്ലപ്പോഴും ഇതുപോലൊക്കെ കാണാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇവർ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് ഞാൻ നേരെ ലേറ്റ് ആവണ കാരണം വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ടാറ്റാ